വിശുദ്ധ ഖുർആൻ ലോകസൃഷ്ടാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥം. ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, പക്ഷേ 6000-ൽ അധികം വരുന്ന വചനങ്ങളിൽ ഒന്നിൽ പോലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു അബദ്ധം വിമർശകർക്ക് തെളിയിക്കാനാവില്ല. ഖുർആൻ ഒരു ചരിത്രഗ്രന്ഥമല്ല, പക്ഷേ ധാരാളക്കണക്കിന് ചരിത്ര വിവരണങ്ങളിൽ ഒന്നിൽ പോലും ഒരബദ്ധത്തിൻ്റെ ലാഞ്ചന നിഴലിക്കുന്നത് വിമർശകർക്ക് കണ്ടെത്താനാവില്ല. മറിച്ച് ഖുർആനിലെ ഓരോ പദപ്രയോഗങ്ങളും സൂക്ഷ്മവും ഏറ്റവും അനുയോജ്യവുമായതാണ് എന്ന് ആഴത്തിൽ പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഈജിപ്ത്യൻ ജനതയെ അടക്കി ഭരിച്ച ഭരണാധികാരികളാണ് ഫറോവമാർ. ഈജിപ്തിൻ്റെ മണ്ണിലൂടെ കടന്നുപോയ നിരവധി പ്രവാചകന്മാരെ ഖുർആനും ബൈബിളും പരിചയപ്പെടുത്തുന്നുണ്ട്. അബ്രഹാം അഥവാ ഇബ്രാഹിം, യോസഫ് അഥവാ യൂസുഫ്, മോസസ് അഥവാ മൂസ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ദീർഘമായ വിവരണങ്ങൾ ഖുർആനിലും ബൈബിളിലും കാണാം. ഈ പ്രവാചകർ ജീവിച്ചിരുന്ന കാലത്തെ ഈജിപ്തിലെ രാജാവിനെക്കുറിച്ച് ഫറോവ എന്നാണ് ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിൻ്റെ കാലത്തെ രാജാവിനെ 6 തവണ ഫറോവ എന്ന് വിളിക്കുമ്പോൾ, യോസഫിൻ്റെ കഥയിൽ ഈജിപ്തിലെ രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്നത് 90 തവണയാണ്. മോസസിൻ്റെ കാലത്തെ രാജാവിനെയും ഫറോവ എന്നു തന്നെയാണ് ബൈബിൾ വിളിച്ചിട്ടുള്ളത്. സുദീർഘമായി തന്നെ ഈ പ്രവാചകന്മാരുടെ കഥകൾ പറയുന്ന ഖുർആൻ ഇബ്രാഹിം, യൂസുഫ് പ്രവാചകന്മാരുടെ കാലത്തെ ഈജിപ്ത് രാജാവിനെ വിളിക്കുന്ന പേര് ഫറോവ എന്നല്ല, പകരം മലിക് അഥവാ രാജാവ് എന്ന് മാത്രമാണ്. മാത്രമല്ല, ഇത് മൂസാ നബിയുടെ കാലത്തെത്തുമ്പോൾ മാത്രമാണ് ഫറോവ അഥവാ ഫിർഔൻ എന്ന് വിളിക്കാൻ ആരംഭിക്കുന്നത്. ഇനിയാണ് അത്ഭുതം. ഈജിപ്തിൻ്റെ പൗരാണിക ചരിത്ര വിവരണം സാധ്യമാക്കിയത് കഴിഞ്ഞ 100-ൽ മാത്രം പൂർത്തീകരിച്ച ഉൽഖനന ഗവേഷണങ്ങളാണ്. ധാരാളക്കണക്കിന് ഹൈറോഗ്ലിഫിക് സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുക വഴി സുപ്രധാനമായ പല കണ്ടെത്തലുകളും നടത്താൻ ഉൽഖനന ചരിത്ര ഭാഷാ പണ്ഡിതന്മാർക്ക് ഇന്നായിട്ടുണ്ട്. പുതിയ ഈജിപ്റ്റോളജി പഠനങ്ങൾ പറയുന്നത് മഹാഭവനം എന്നർത്ഥമുള്ള ഫറോവ എന്ന പേര് ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിക്കാൻ ആരംഭിക്കുന്നത് മോസസ് പ്രവാചകൻ്റെ തൊട്ടു മുമ്പ് ന്യൂ കിങ്ഡം കാലഘട്ടത്തിൽ മാത്രമാണ് എന്നാണ്. അതിനു മുമ്പ് ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്ന് വിളിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്നുമാണ്. നോക്കൂ, ഇബ്രാഹിം, യൂസുഫ് പ്രവാചകന്മാരുടെ കാലത്തെ ഈജിപ്ത് രാജാക്കന്മാരെ കേവലം രാജാവ് എന്ന് വിളിച്ച ഖുർആൻ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഫിർഔൻ എന്നായി മാറുന്നത് യാദൃച്ഛികമാണോ? കഴിഞ്ഞ 100-ൽ മാത്രം ചുരുളഴിക്കപ്പെട്ട ഈ ചരിത്ര രഹസ്യം എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ പ്രത്യക്ഷപ്പെട്ടത്? അബ്രഹാം, മോസസ് പ്രവാചകന്മാരുടെ കാലത്തെ ഈജിപ്തിലെ രാജാക്കന്മാരുടെ പേരുകൾ ഫറോവമാർ ആയിരുന്നു എന്ന് 96 തവണ ആവർത്തിക്കുന്ന ബൈബിളിലെ ചരിത്രാബദ്ധം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഖുർആനിൽ ഇല്ലാതായത് എങ്ങനെയാണ്? ബൈബിളിൽ നിന്നും കോപ്പി അടിച്ചതാണ് ഖുർആൻ എന്ന് പ്രചരിപ്പിക്കുന്ന ഖുർആൻ വിമർശകരാണ് മറുപടി നൽകേണ്ടത്.